ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിപ വൈറസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ പറയുക, ജാഗ്രതയിൽ ഇരിക്കുന്നത് ഈ ഒരു നിപ പടരുന്നതിനെ തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോഴിക്കോട് രണ്ട് മരണങ്ങളാണ് ഇപ്പോൾ നിപ മൂലം ഉണ്ടായിട്ടുള്ളത്. രണ്ട് പേരുടെയും രക്ത സാമ്പിളുകൾ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊടുത്തപ്പോൾ നിപ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഈ നിപ വൈറസിൻ്റെ ലക്ഷണങ്ങൾ, അതുപോലെ എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ 2018 ആദ്യമായിട്ട് നിപ കേരളത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിപയുടെ അന്നത്തെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി, പിന്നെ അതുപോലെ മെയിനായിട്ട് ഇത് തലച്ചോറിനെയാണ് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. എൻസിഫാലൈറ്റിസ് എന്ന് പറയും, അതായത് തലച്ചോറിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. അപ്പോൾ ഇതുമൂലം നമുക്ക് അപസ്മാരം, പിന്നെ അതുപോലെ ബോധക്ഷയം, പിന്നെ തലകറക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതുമൂലം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ജനിതക മാറ്റമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ജനിതക മാറ്റം മൂലം നമ്മുടെ ഈ ഒരു നിപ വൈറസിൻ്റെ ലക്ഷണങ്ങളും മാറിയിട്ടുണ്ട്. കൂടുതലായിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോഴത്തെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പനി, തലവേദന, അതുപോലെ തന്നെ ബോധക്ഷയം, പിന്നെ തലകറക്കം, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ശ്വാസം മുട്ടലും കാര്യങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ റിലേറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സം, അതുമൂലം ന്യൂമോണിയയിലേക്കും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടാണ് ഇപ്പം മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ രണ്ട് പേര് മരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അസുഖം എന്ന് പറയുന്നത് സൂണോട്ടിക് ഡിസീസ് എന്നാണ് പറയുക. അതായത് നമ്മൾ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കാണ് ഇത് പടരുന്നത്. മെയിനായിട്ടും ഇത് വവ്വാലിൽ നിന്നും മനുഷ്യരിലേക്കാണ് പകരുന്നത്. ഇത് പകരുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് വവ്വാൽ കടിച്ച പഴങ്ങൾ നമ്മൾ കഴിക്കുന്നത് മൂലം നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നു. അതുപോലെ വവ്വാലിൻ്റെ സലൈവ, വവ്വാലിൻ്റെ സലൈവയിൽ ഉണ്ടാകുന്ന ഈ ഒരു വൈറസ് അതിൻ്റെ സലൈവയിൽ നിന്ന് മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് അത് കഴിച്ച ഭക്ഷണങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ വവ്വാലിൻ്റെ കാഷ്ടവുമായിട്ട് നമുക്കൊരു കോണ്ടാക്റ്റ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഈ ഒരു നിപ വൈറസ് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ നിപ വൈറസ് എന്താ പറയുക, വവ്വാലിൽ നിന്നും ഈ പന്നികളിലേക്കും ഈ പന്നി ഇറച്ചി നമ്മൾ കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരങ്ങളിലേക്കും എത്തുന്നു. അപ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രീക്കോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലും സോപ്പിട്ട് കഴുകുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് ബോയിൽ ചെയ്യുന്ന സമയത്താണെങ്കിലും 70°C മുകളിൽ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് കഴിക്കുക, ഇറച്ചികൾ എസ്പെഷ്യലി. പിന്നെ അതുപോലെ നമ്മളിപ്പം ഈ നമുക്കിപ്പം ഈ ഒരു റംബൂട്ടാൻ പിന്നെ പേരക്കൻ്റെ ഒക്കെ ഒരു സീസൺ ആണ്. അപ്പോൾ ഈ ഒരു വവ്വാൽ കടിച്ച ഈ ഒരു പേരക്ക, റംബൂട്ടാൻ ഇങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാതിരിക്കുന്നതാണ് കൂടുതലും നല്ലത്. അതുപോലെ നമ്മൾ N95 മാസ്ക് എപ്പോഴും പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിപ വൈറസ് അഫക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന ആൾക്കാർ കൂടുതലും ഈ ഒരു N95 മാസ്ക് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതുപോലെ പിന്നെ അവരുടെ അവരുമായിട്ട് പിന്നെ ക്ലോസ് ആയിട്ട് കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഗ്ലൗസ് ധരിക്കുന്നതും പിന്നെ മാസ്ക് ധരിക്കുന്നതും പിന്നെ അവർ യൂസ് ചെയ്ത ഡ്രസ്സുകൾ മാക്സിമം ഡിസ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. പിന്നെ പറയുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളുമായിട്ട് ഒരു നിപ വൈറസ് ഉള്ള ഒരാളുമായിട്ട് കോണ്ടാക്റ്റിലുണ്ടായി ഒരു 5 മുതൽ 14 ദിവസം വരെ എന്നാണ് നമ്മൾ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നത്. 5 മുതൽ 14 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, കൂടുതൽ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാതെ നോക്കുക എന്നുള്ളതാണ്. ഇതെന്ന് പറയുന്നത് ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് കണ്ടുവരുന്ന ഒരു തരം ഇൻഫെക്ഷൻ ആണ്. അപ്പം പിന്നെ ഒരു ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞത് കോവിഡ് പോലെ അത്ര സ്പീഡായിട്ടുള്ള ട്രാൻസ്മിഷൻ അല്ല, ഒരു സ്ലോ ട്രാൻസ്മിഷൻ ആണെങ്കിൽ പോലും ഇത് ഇത്രയും അപകടകരമാവുന്നത് എന്താ പറയുക, നമ്മൾ ഈ സ്പ്രെഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 75% വരെ ഡെത്ത് റിസ്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇത് ബാധിച്ച ആൾക്കാർ കൂടുതലും മരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്, എന്നാൽ രക്ഷപ്പെടുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു ഡെത്ത് റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു അസുഖം, ഈ ഒരു വൈറൽ അസുഖം അത്രയും നമ്മൾ ജാഗ്രത കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അസുഖം വന്നു കഴിഞ്ഞാൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല, അതിൻ്റെ സിംറ്റംസിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് ആ ഒരു അസുഖത്തിനായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ കൂടുതലും അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് തീർക്കാം എന്നതിലുപരി നമ്മൾ എന്താ പറയുക, ഒരു മുൻകരുതൽ എടുക്കുന്നത് എപ്പോഴും നന്നാവും. സാനിറ്റൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ള സാനിറ്റൈസർ തന്നെ യൂസ് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആരോഗ്യ മന്ത്രാലയം തരുന്ന പിന്നെ എന്താ പറയുക ഇൻഫർമേഷൻസ് നിപയെ കുറിച്ചിട്ടുള്ള. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ തരാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.